മംഗളാവർത്ത കാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. മംഗളാവർത്ത കാലത്തെ സഭ വളരെ മനോഹരമായ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഞായറാഴ്ച ഏറ്റവും പ്രത്യേകമായിട്ടുള്ള വായന എന്ന് പറയുന്നത് സക്രിയ പ്രവാചകന് ലഭിക്കുന്ന സന്ദേശമെങ്കിൽ, രണ്ടാമത്തെ ഞായറാഴ്ച മറിയത്തിന് ലഭിക്കുന്ന സന്ദേശമാണെങ്കിൽ, മൂന്നാമത്തെ ഞായറാഴ്ച സ്നാമയോഹനാന്റെ ജനനവും, നാലാമത്തെ ഞായറാഴ്ച യേശോ മിശിഹായുടെ ജനനത്തെ പറ്റിയുള്ള വിചിന്തനമാണ് വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇന്നത്തെ വചനത്തിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-24 വാക്യങ്ങളിലൂടെ കടന്നുപോയത്. ഇവിടെ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദൈവം നമ്മോട് കൂടെ, ഗോഡ് ഇസ് വിത്ത് അസ്, ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്നുള്ള ഒരു ആഴമായിട്ടുള്ള ഒരു തലം. ദൈവം നമ്മോട് കൂടെ എന്താണ് അതിൻ്റെ യഥാർത്ഥമായുള്ള അർത്ഥമെന്ന് നമുക്ക് വിചിന്തനം ചെയ്ത് നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 7:14 വാക്യത്തിലാണ് പഴയ നിയമത്തിൻ്റെ പ്രവാചകൻ വഴി മുഖേന അരുളി ചെയ്തു എന്നുള്ള കാഴ്ചപ്പാട് ഇവിടെ ലഭിക്കുന്നത്. അവിടെ ആഹാബ് രാജാവിനെ പെക്ക ആക്രമിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അവൻ അപേക്ഷിക്കുമ്പോൾ ദൈവം അവന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ്, ദൈവം നിന്നോട് കൂടിയുണ്ട്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം കൊടുക്കുന്ന സന്ദേശം. അതാണ് മത്തായിയുടെ സുവിശേഷം 1:18-24 ഗോഡ് ഇസ് വിത്ത് അസ് എന്നുള്ള വാക്യങ്ങളിലൂടെ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ ദൈവം നമ്മോട് കൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഹെബ്രായ എഴുതിയ ലേഖനം 1:1 വാക്യങ്ങളില് വചനം പറയുകയാണ്, ആദ്യ കാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ കാലങ്ങളിലും വിവിധ ഘട്ടങ്ങളിലും പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചു. എന്നാൽ ഈ അവസാന നാളുകളിലാകട്ടെ സ്വന്തം പുത്രം വഴിയായിട്ട് നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മോട് കൂടെ എന്നതിൻ്റെ അയമായിട്ടുള്ള ഒരു പദം എന്ന് പറയുന്നത് മനുഷ്യ ദൈവ ബന്ധത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ആഴമായിട്ടുള്ള അർത്ഥഫലമാണ് വചനത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതായത് ഈശോ മിശിഹ മനുഷ്യനായിട്ട് അവതരിച്ചു, അല്ലെങ്കിൽ അവൻ റെവലേഷൻ സ്വയം തന്നെ വെളിപ്പെടുത്തി എന്നുള്ള സ്വയം വെളിപ്പെടുത്തുന്നതിനെ ആധുനിക ഭാഷയിൽ പറയും സൗഹൃദം എന്നൊക്കെ നമുക്ക് അതിനെ പറ്റി പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴമാണ് ഇവിടെ യഥാർത്ഥമായി ഗോഡ് ഇസ് വിത്ത് അസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലയോൺസിലെ ബിഷപ്പായ എറണീവൂസ് ഇതിനെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ്, ഹി വാസ് മേഡ് ബിക്കം ഹ്യൂമൻ സോ ദാറ്റ് ഹി മൈറ്റ് മേഡ് അസ് ഗോഡ്സ്. അവൻ മനുഷ്യനായത് നമ്മെ ഓരോരുത്തരെയും ദൈവങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണെന്ന് ലയോൺസ് ഇറണീവൂസ് നമ്മളോട് പറയുമ്പോൾ, ഇതിന് ഇറണീവൂസ് ആദ്യമായിട്ട് പ്രത്യേകിച്ചും ഗ്രീക്ക് സഭകളുടെ ഏറ്റവും ആഴമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ട് ഇറണീവൂസ് ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവിഫിക്കേഷൻ എന്ന് പറയും, മനുഷ്യനെ ദൈവമാക്കുന്ന പ്രക്രിയ. പ്രത്യേകിച്ചും അത് പൗരസ്ത്യ സഭകളുടെ ഏറ്റവും ആഴമായിട്ടുള്ള ആധ്യാത്മികതയാണ്. പ്രത്യേകിച്ച് ഗ്രീക്ക് സഭകളുടെ ഏറ്റവും അധികമായിട്ട് കാണുവാൻ വരുന്ന ഒരു പ്രത്യേകിച്ച് കുർബാനയിലൊക്കെ അവരുടെ കുർബാനക്രമത്തിലൊക്കെ ആഴമായിട്ട് നിലനിൽക്കുന്ന ദൈവിഫിക്കേഷൻ, മനുഷ്യനെ ദൈവമാക്കുന്ന ദൈവത്തിന്റെ റവലേഷൻ അല്ലെങ്കിൽ ദൈവ മനുഷ്യത്തിന്റെ സൗഹൃദത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇത് ഒരു ആഴമായിട്ടുള്ള തലം. പ്രത്യേകിച്ച് ഈ ദൈവികേഷന് ഏറ്റവും ആഴമായിട്ട് സീറോ മൽവാ സഭയുടെ കുർബാനി ആദ്യം മുതലേ അവസാനം വരെ വളരെ മനോഹരമായിട്ട് രീതിയില ഈ ഒരു ദൈവ മനുഷ്യ ബന്ധങ്ങളെ പറ്റി ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാന തുടങ്ങുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയില സുറിയാനി ഭാഷയിൽ പുക്താകനെക്കോൾ the command of the Lord Jesus Christ, ക്രിസ്തുവിന്റെ കമാൻഡ് അനുസരിച്ചാണ് നാം ഈ കുർബാന തുടങ്ങുന്നത്. അപ്പോൾ ദൈവം അവിടെ വെളിപ്പെടുത്തുകയാണ്, വെളിപ്പെടുന്ന ദൈവം ദൈവജനത്തിന് നൽകുന്ന ഇൻവിറ്റേഷനാണ് കുർബാനയുടെ ആരംഭം എന്ന് പറയുന്നത്. സ്വയം വെളിപ്പെട്ട ദൈവം ഓരോ മനുഷ്യനെയും സൗഹൃദത്തിലേക്ക് വിളിക്കുന്നു. അപ്പോൾ സൗഹൃദത്തിലേക്ക് വിളിക്കുമ്പോൾ മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് ബുദ്ധഭനേന്ദ്ര മിശിക എന്ന് പറയും. അതായത് ഞങ്ങള് അനുരഞ്ജനപ്പെട്ട് ദൈവത്തിന്റെ ഈ വാഗ്ദാനം, ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നതിന് വേണ്ടിയായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവ മനുഷ്യത്തിന്റെ സൗഹൃദത്തിന്റെ അടയാളമാണ്. അത് കഴിഞ്ഞതിനാണ് ശേഷമാണ് യേശുവിന്റെ മനുഷ്യാവതാര അത്യുന്നതകളിൽ ദൈവത്തിന്റെ ശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങൾ ഈ തലത്തിൽ ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. കുർബാനയിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചും ദൈവവചനം ബലിപീഠത്തിൽ നിന്ന്
കാണിക്കുന്നത്. വചനമായിട്ട് ദൈവം ദൈവജനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതിന്റെ അതാണ് അവരുടെ ആഘോഷപൂർവമായിട്ട് രണ്ടു വിളക്കും ധൂപകുറ്റിയും സഹിതം എടുത്തുകൊണ്ട് വരുമ്പോൾ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. അപ്പോൾ അതപ്പോൾ വൈദികൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവായ യിശയ്യാവേ അങ്ങയുടെ നിയമത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ, അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ സത്യത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. അവിടെ ഒരു ഇൻവിറ്റേഷൻ, ദൈവം ഇറങ്ങി വരുന്നു, ദൈവജനം ദൈവത്തിന് ഉത്തരം നൽകുന്നു, ഞങ്ങള് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും നവീകരിച്ചാണ് ദൈവത്തിന്റെ വിളി സ്വീകരിക്കുവാൻ സൗഹൃദത്തിലേക്ക് വരുന്നതിന്റെ അടിസ്ഥാനമെന്ന് കുർബാനയിൽ ഉടനീളം പറയുകയാണ്. സിറോമുള്ള സഭയുടെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും വലിയ അനാഭം എന്ന് പറയുന്നത് തേടോരഗമമാണ്. ഈ തേടോരഗമത്തില് ആദ്യത്തെ അനാഭര പ്രാർത്ഥന ഒന്നാമത്തെ ഗ്രന്ഥ പ്രാർത്ഥനയില് വളരെ മനോഹരമായിട്ട് ദൈവ മനുഷ്യ ബന്ധത്തെ പറ്റി ആവിഷ്കരിക്കുന്ന ഇപ്രകാരമാണ്. ഈശോമിശിഹ തന്റെ രക്ഷാകര പദ്ധതി വഴിയും പൂർത്തിയാക്കി പുതുജീവൻ നമുക്ക് നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞതിനു ശേഷം ഇതിന്റെ പ്രാർത്ഥന അവസാനിക്കുന്നത് ഇപ്രകാരമാണ്: ഇവയെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തിയാക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കാണുവാന പ്രാർത്ഥനയായിട്ട് ഇത് അവസാനിക്കുന്നു. അതായത് ദൈവം മനുഷ്യനെ വിളിക്കുന്നു, മനുഷ്യൻ അതിനെ പ്രത്യുത്തരം നൽകുന്നു. ഞങ്ങൾ ഇതിനെ അറിഞ്ഞു, ഇതിനെ സമീപിച്ചു, ഇതിനെ ഞങ്ങൾ മനസ്സിലാക്കി, വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഞങ്ങൾ ഐക്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ നൽകുന്ന ഉത്തരമാണ്. അതാണ് സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് കുർബാനയിലും ദൈവവചനത്തിലും ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ സുവിശേഷത്തെ ധ്യാനിക്കുമ്പോൾ ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോടുകൂടെ എന്ന് നാം ധ്യാനിക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം മനുഷ്യരും തമ്മിലുള്ള ഈ ആഴമായ ബന്ധമുണ്ടെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം എന്നുള്ള ഒരു ചോദ്യം കൂടെ വചനത്തിൽ നമ്മുടെ മുമ്പിൽ ചോദിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും മനുഷ്യരുടെ മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളാണുള്ളത്. ആദ്യത്തെ ഒരു തരത്തിൽ ബന്ധങ്ങളാണ് റിലേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. രണ്ടാമത്തെ ഒരു തരത്തിൽ റിലേഷൻ ഇന്റലക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. മൂന്നാമത്തെ റിലേഷൻ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. എന്താണ് ഈ റിലേഷണൽ റിലേഷൻഷിപ്പ്? റിലേഷൻ എന്നത് മലയാളം വാക്ക് ഇച്ചിരി കട്ടി ആവേശിക്കുമെന്ന് പറയും. അതായത് എനിക്ക് ഒരു വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ സൗഹൃദം വയ്ക്കും, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി എന്നെ സംബന്ധിക്കുമ്പോൾ എൻ്റെ ആവശ്യത്തിൻ്റെ ഉപയോഗമായിട്ട് ഒരു ഒബ്ജക്റ്റായിട്ട് മാറുമ്പോൾ അവനെ ഞാൻ എത്രത്തോളം ഉപയോഗിക്കാമോ അത്രത്തോളം ഉപയോഗിച്ചതിന് ശേഷം മലയാള ഭാഷയിൽ ചണ്ടിയായിട്ട് പുറത്തേക്ക് എറിയുകയാണെന്ന് പറയും. അതിനാണ് റിലേഷണൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. അതിൽ ആഴമില്ല, മറ്റൊരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ഉപയോഗ വസ്തുവായിട്ട് മാറുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബന്ധം എന്ന് പറയുന്നത്. രണ്ടാമത് ഒരു തരത്തിലുള്ള ബന്ധമാണ് ഇന്റലക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഈ സമീപകാലങ്ങളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ഒത്തിരിയേറെ ISS എന്ന് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഈ തീവ്രവാദി ഗ്രൂപ്പുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം. അതിനൊരു കാരണം ഒരു സെറ്റ് ഓഫ് ഐഡിയോളജി, ഒരു ഡോക്ട്രീൻസ്, ഒരു എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭൗതിക തലമായിട്ടുള്ള ഒരു കാര്യങ്ങളോട് തോന്നുന്ന സൗഹൃദമാണ്. അവർ തമ്മിൽ എപ്പോഴും അടുക്കുകയും അവർ തമ്മിൽ എപ്പോഴും ബന്ധപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ബന്ധത്തിനാണ് ഇന്റലക്ച്വൽ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ സിംഗാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ തിയോളജിക്ക് ആയിപ്പോയപ്പോഴത്തേനും അദ്ദേഹം പൗരോഹിത്യത്തെ ഉപേക്ഷിച്ച് ദേവലി മുമ്പോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോവുകയും പിന്നീട് വിവാഹിതനാകി ഇപ്പോൾ ദുബായിലോ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യൻ വല്ലപ്പോഴൊക്കെ എന്നെ വിളിക്കും. ഇപ്പോൾ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൈകളിലേക്ക് ഒരു തവണ വിളിച്ചു. വിളിച്ചതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ആളെ അവിടുത്തെ പള്ളിയിലെ വലിയ ആളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോഴോ അല്ലെങ്കിൽ സന്ദേശം കൊടുക്കുമ്പോഴോ അദ്ദേഹം അത് തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ലാംഗ്വേജ് കറക്റ്റ് ചെയ്യുന്നതിനോ വേണ്ടിയോ അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിനാണ് ഇന്റലക്ച്വൽ റിലേഷൻ. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഭൗതികപരമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരുവൻ മറ്റൊരാളെ സമീപിക്കുന്ന ബന്ധത്തെയാണ് ഇന്റലക്ച്വൽ റിലേഷൻ. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള ബന്ധമാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന്. പൊതുവെയായിട്ട് ഒരു മനുഷ്യർക്കും കാണാത്ത ആഴമായിട്ട് ദൈവ മനുഷ്യ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും പലപ്പോഴും ഉണ്ടാകേണ്ട ഏറ്റവും ഉദാത്തമായി നിൽക്കുന്ന ബന്ധമാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും കേന്ദ്രമായിട്ട് നിൽക്കുന്ന മിശിഹായാണ്. മിശിഹായോടുള്ള ഒരുവൻ്റെ ഒരുവൻ്റെ തീവ്രതയും തീഷ്ണതയുമാണ് ഇതിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്, അവിടെ സ്നേഹത്തിന്റെ ആഴമുണ്ട്, അവിടെ പരസ്പരം തെറ്റുകൾ തിരുത്തുന്നുണ്ട്. അത് ദൈവം വിളിക്കുന്നു, മനുഷ്യൻ തെറ്റുകൾ തിരുത്തുന്നു, ദൈവത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ ഒരുവൻ മറ്റൊരുവന്റെ കുറവുകൾ മനസ്സിലാക്കുന്നു, പരിഹരിക്കുന്നു, അവനെ ദൈവത്തിലേക്ക് അടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഉദാത്തമായി നിൽക്കുന്ന ഒരു ബന്ധമാണ് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കും നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ബന്ധങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിനുള്ള ഒരു പ്രയോജനം ഗോഡ് ഈസ് വിത്ത് അസ്, ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഈ വചനം നമുക്ക് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ